കോവിഡ് നിയന്ത്രണം മൂലം നവീകരണങ്ങൾ വെറുതെയായി ഇരിങ്ങോൾ നാഗഞ്ചേരി മനയും പാർക്കും ശില്പങ്ങളും നാശോന്മുഖം നവീകരണത്തിന് ശേഷം പാർക്ക് തുറന്നുവെങ്കിലും കൊറോണയുടെ വ്യാപനം തടയാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് പ്രശ്നകാരണം നിലവിൽ പാർക്കും ഇവിടെയുള്ള ശില്പങ്ങളും നാശത്തിന്റെ വക്കിലാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും സഞ്ചാരികൾക്കായി സമർപ്പിച്ച ഇരിങ്ങോൾ നാഗഞ്ചേരി മന നിലവിൽ നാശത്തിന്റെ വക്കിലാണ് കുട്ടികളുടെ പാർക്കും നാശോന്മുഖമായിട്ടുണ്ട് കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയ വിനോദ ഉപകരണങ്ങൾ എല്ലാം തന്നെ തുരുമ്പെടുത്തു തുടങ്ങിയിട്ടുണ്ട് കൊറോണ വൈറസ് വ്യാപന നിയന്ത്രണം വന്നതാണ് സ്ഥിതിഗതികൾ വഷളാവാൻ കാരണം ഇപ്പോൾ വെറുതെ കിടന്ന് നശിക്കുകയാണ് നാഗഞ്ചേരി മനയും പരിസരവും പാർക്കും പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ശില്പങ്ങളും നാശത്തിൻ്റെ വക്കിലായി ഇരിങ്ങോൾ നാഗഞ്ചേരി നമ്പൂതിരി കുടുംബത്തിൻ്റെ വകയായിരുന്നു ഈ മന എട്ടുകെട്ടും അറയും നിരയുമുള്ള മന പുരാണ വാസ്തുശില്പ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മനയോട് ചേർന്നുള്ള 40 ഏക്കർ വനവും അതിലെ ദുർഗാക്ഷേത്രവും മനയുടെ വകയായിരുന്നു പിൽക്കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു മനയും ചുറ്റുമുള്ള 2.5 ഏക്കർ സ്ഥലവും 1980ലാണ് പെരുമ്പാവൂർ നഗരസഭ വിലയ്ക്ക് വാങ്ങുന്നത് പിന്നീട് നഗരസഭയിൽ നിന്നും കേരള ലളിതകലാ അക്കാദമി പാട്ടത്തിനെടുത്തു കലാഗ്രാമം എന്ന പേരിൽ പ്രവർത്തിച്ച ഈ സങ്കേതത്തിൽ ഏതാനും ശില്പ ക്യാമ്പുകൾ അക്കാദമി അക്കാലത്ത് സംഘടിപ്പിക്കുകയും ഉണ്ടായി പാട്ടക്കാലാവധി കഴിഞ്ഞപ്പോൾ നഗരസഭ മന തിരികെ വാങ്ങി കുട്ടികളുടെ പാർക്ക് സ്ഥാപിക്കുകയും ചെയ്തു അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി പക്ഷേ പദ്ധതിക്ക് ജനപങ്കാളിത്തം ഉണ്ടായില്ല ഇതിനിടയിലാണ് കോവിഡ് നിയന്ത്രണം വരുന്നത് പുരാതനമായ ഈ എട്ടുകെട്ടിൻ്റെ നടുമുറ്റവും നിലവറയും ഇന്നും കാണികളിൽ കൗതുകമുണർത്തും മനയിൽ അവിടെവിടെയായി കലാകാരന്മാർ ഉണ്ടാക്കി വച്ച കളിമൺ ശില്പങ്ങളും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ